ഈ പോകുന്നതാണ് റാണി അഥവാ ചൂൻ. ഹായ് എല്ലാവർക്കും ഫേമസ് ചാനലിലേക്ക് സ്വാഗതം. ഹായ്, എന്റെ പേര് റിയോ ആർദാസ്. ഹായ്, എന്റെ പേര് റിനോ ആർദാസ്. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എങ്ങനെ തേനീച്ചക്കൂടിനെ പിരിക്കാം അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യാം. എങ്ങനെ പിരിക്കുന്ന കൂട്ടിൽ റാണി മുട്ട വെക്കാം. ഓർ എങ്ങനെ ചൂൺ സെൽ പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ നേരെ വീഡിയോയിൽ പോകാം. അതിനു മുമ്പ് എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എങ്ങനെ ഡിവിഷൻ ചെയ്യണ കൂടിനെ തിരഞ്ഞെടുക്കാം. ഇതുപോലെ തേനീച്ച ആ കൂട് നിറച്ച് ഉണ്ടാവണം. ആഹാരം ഉണ്ടാകണം, മടിയനീച്ച ഉണ്ടാകണം, കൂട് നിറച്ച് ഈച്ചകളും ഉണ്ടാകണം. സാധാരണ ഒരു കൂട്ടിൽ ആറ് കോമ്പാണ് ഉള്ളത്. അത് മൂന്നെണ്ണം പുതിയതിലേക്കും മൂന്നെണ്ണം ഇതിൽ തന്നെ വച്ചിരിക്കുകയും ചെയ്യും. ഈ പോകുന്നതാണ് റാണി അഥവാ ചൂൻ. ഇതാണ് മദർ കോളനി. സാധാരണ മദർ കോളനികളിലാണ് ചൂൻ വയ്ക്കാറ്. ഇതിനെ ഞാൻ ഇവിടുന്ന് മറ്റൊരു എപ്പിയറിയിലേക്ക് കൊണ്ടുപോകും. ബാക്കിയുള്ള മൂന്ന് കോമ്പുകൾ ഞാൻ വയ്ക്കുകയാണ്. അതിനായി ക്യൂൻസൽ എങ്ങനെ കളക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. പിഴിച്ചക്കൂട്ടിൽ ക്യൂനില്ലെങ്കിൽ അവർ ക്യൂൻസൽ ഫോം ചെയ്യും. ഇത് ഞാൻ ഏകദേശം 8 ദിവസം മുമ്പ് പിരിച്ചതാണ്. ഇതിൽ ക്യൂൻസെൽ ഉണ്ട്,
സാധാരണ ദിവസം ചെയ്താൽ 10 ദിവസം വേണം ഒരു ക്യൂൻ കൂട്ടിൽ രൂപാന്തരപ്പെടാൻ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ 2 ദിവസത്തിനകം ക്യൂൻ കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റാ.